കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു 800 ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ബഡ്ജറ്റ് ലെവലിൽ കുറച്ച് പേപ്പർ വാലിറ്റി ഒക്കെ ഉള്ള വണ്ടി എല്ലാ സുഹൃത്തുക്കളും ചോദിച്ച് മെസ്സേജ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് ഉണ്ടാവാറുണ്ടായില്ല, കാരണം ഓൾഡ് മോഡലൊക്കെ ഓൾഡ് മോഡലാണെങ്കിലും പേപ്പറൊന്നും കറക്റ്റല്ല, പിന്നെ കംപ്ലയിൻ്റ് ഉള്ള വണ്ടികളായിരുന്നു, പിന്നെ എ സി ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു വണ്ടി വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇതേ നല്ലൊരു നീല 800 ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ 5 സ്പീഡാണ്, അതുതന്നെ ഫസ്റ്റ് പറയുന്നത്. 5 സ്പീഡ് ഗിയറുള്ള 800 ആണ്. അതേപോലെ തന്നെ MPA എഞ്ചിനാണ് വന്നേക്കണത്. പിന്നെ മാത്രമല്ല എ സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ 2 ഫാനും കൂടി എൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ സിയൊക്കെ ഇട്ടിട്ട് ഫാനൊക്കെ ഇട്ട് പോയിരുന്നെങ്കിൽ നല്ല സുഖത്തിന് നമുക്ക് ഓടിച്ച് തകർത്ത് നടക്കാം. അപ്പോൾ ഈ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്, കാരണം ഇത് 2001 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അപ്പോൾ എവിടെയെങ്കിലും പാച്ച് ഓടൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നം കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കാം, അതാണ് മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വാഹനം കണ്ടുവരാം. വാഹനം കിടക്കുന്നത് ന്യൂമറസ് കാർസ് ആലുവയിലുണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, വണ്ടി വാങ്ങിച്ചിട്ട് പോകാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും കേട്ടോ, അത് ഞാൻ എടുത്ത് തന്നെ പറയണം. വാഹനം കണ്ടുവരാം, അതിന് ശേഷം റേറ്റ് പറയാം. ഒരുപാട് പേര് ചോദിച്ചേക്കാണ് ഒരു 800 പരിചയപ്പെടുത്തണം. 800 നമ്മുടെ അടുത്ത് നല്ല വണ്ടികൾ വരാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ വണ്ടികൾ 800 പരിചയപ്പെടുത്താത്തത്. അപ്പോൾ ഈ ഒരു 800 നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തൻ പേപ്പറാണ്, 2001 മോഡൽ, 5 സ്പീഡാണ്. 5 സ്പീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. 5 സ്പീഡ് MPI യൂറോ 2 എഡിഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട്, അതുകൂടാതെ തന്നെ വാലിഡ് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഡ്രൈവ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വണ്ടി നീറ്റായിട്ട് നമുക്ക് ഓടിച്ച് നടക്കാം. പിന്നെ ബോഡി ക്വാളിറ്റിയാണ് അടുത്ത്, നമുക്ക് അങ്ങനെ ഇടിച്ച് ചളങ്ങി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ പെയിൻറ്റിങ്ങിൽ അവരുടെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, പക്ഷേ അതൊക്കെ വിട്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കുഴപ്പമില്ലാത്ത ഒരു ബോഡി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ ഒരു 800 നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് ഒന്ന് വേഗം. ഫസ്റ്റ് തന്നെ വീലാർസിലേക്ക് ഇറങ്ങാം. വീലാർസൊക്കെ നീറ്റായിട്ടാണ് ഇരിക്കണം, കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ പൊടിക്കൊരു പാച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പോൾ ടയർ ഇറക്കുന്നുണ്ട്, വീൽ കപ്പ് കിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബോണറ്റിലേക്ക് പോവാം. ബോണറ്റ് നമ്മൾ ഒറ്റ നോട്ട് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു ചിളക്കോ പാച്ചോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. ലാമ്പ് നീറ്റായിട്ട് നിൽക്കുന്ന ലാമ്പ് നമുക്ക് ഇവിടെ കാണാം. ഗ്രില്ല് നോക്കാം, ഗ്രില്ലും കുഴപ്പമില്ലാത്ത ഗ്രില്ല് നമുക്ക് നിൽക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ലാമ്പും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സംഭവമൊന്നും നമുക്ക് ബമ്പേഴ്സ് കിട്ടുന്നില്ല. പിന്നെ ഈ എഡ്ജിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള US സ്ക്രാച്ചസ് നമുക്ക് ചെറിയ രീതിയിൽ എഡ്ജിൽ കിട്ടുന്നുണ്ട്. ഗ്ലാസ് നോക്കാം, ഗ്ലാസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഗ്ലാസ് നീറ്റായിട്ടിരിക്കുന്നുണ്ട്, വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഗ്ലാസ്സിലില്ല. ഈ സൈഡിലേക്ക് വരാം, ഇവിടെയും ബമ്പറിൽ ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് കൊടുക്കണം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം, വീലാർച്ച് കുഴപ്പമില്ല, പാച്ചൊന്നുമില്ല, നല്ല ഗ്രിപ്പ് കൊണ്ട് ഏസ് വെക്കുന്നുണ്ട്, വീൽ കപ്പും തിരക്കേടില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. എന്നാലും വീൽ കപ്പിൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ, ആ ഒരു സംഭവം വീൽ കപ്പിലുണ്ട്. സൈഡിലേക്ക് വരാം, സൈഡിലേക്ക് ഇവിടെ ക്രോമിയം കവറുള്ള മിററേഴ്സ് കിട്ടുന്നുണ്ട്, ഡോർ വൈസേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. റൂഫ് നോക്കാം, റൂഫ് അങ്ങനെ പാച്ചോ കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ അഴുക്കാണ് കാണുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് രണ്ട് ഡോറും നോക്കാം, രണ്ട് ഡോറും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, താഴെ അങ്ങനെ പാച്ചോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടുത്തെ വീലാസ് നോക്കാം, അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. ഇവിടെ ഫ്യൂൽ ലിഡിൻ്റെ അവിടെ ആയിട്ട് ചെറിയ രീതിയിൽ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് കാണാം. പുട്ടിക്കൊരു ഡോട്ട് പാച്ചും കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം, ഇവിടുത്തെ ബമ്പേഴ്സ് നോക്കാം, ബമ്പേഴ്സ് ഓക്കെയാണ്, നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്കൊരു ഡമ്മി ആൻറ്റിന വന്നിട്ടുണ്ട്. ഇവിടുത്തെ വിൻഷീൽഡും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ടിരിക്കുന്നു. ലിഡ് നോക്കാം, ലിഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു ലിഡ്. ഓക്കെ, നമുക്കിനി റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വിലാസ് നോക്കാം, വിലാസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു, നല്ല ഗ്രിപ്പും കൊണ്ട് ടയേഴ്സ് വെക്കുന്നുണ്ട്, വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോറി, രണ്ട് ഡോറ് നോക്കാം, രണ്ട് ഡോറും കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. ഇവിടെ പൊട്ടിക്കൊരു ചെറിയൊരു പാച്ച് നമുക്ക് ബാക്ക് ഡോറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഔട്ടർ ലുക്ക്. നമുക്ക് ഇൻറ്റീരിയേഴ്സിലേക്ക് കിടക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വൈൻഡിങ് വിൻഡോസ് തന്നെയാണ് വന്നേക്കണേ. ഇവിടെ ഡോറിൽ പുത്തൻ വാങ്ങാത്ത രീതിയിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് പോലും ഇപ്പോഴും പൊളിച്ച് കളഞ്ഞിട്ടുള്ള, നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇത് പൊളിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോറൂം കണ്ടീഷനിലുള്ള ഡോർ പാഡ്സ് നമുക്ക് കിട്ടും. ഇവിടുന്ന് ഇൻറ്റീരിയേഴ്സ് നോക്കാം, കണ്ടോ സീറ്റ്സൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സൊക്കെ ഇട്ട് നല്ല
ഭംഗിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നീറ്റാണ്, എ സി ഒക്കെ വർക്കിംഗ് ആണല്ലോ, നല്ല കൂളിംഗ് ആണ്. ആ കൂടെ എടുത്തു പറഞ്ഞ കാര്യം എന്തേ, രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിലും ഡ്രൈവർ സീറ്റിലേക്ക് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ സി ഒക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില്ലിംഗ് ആയിരിക്കും, നമ്മുടെ റൂമിൽ എ സി ഇട്ടിട്ട് ഫാൻ ഇട്ട് അങ്ങനെ ഉണ്ടാവും, അതേ അവസ്ഥയായിരിക്കും. അടിപൊളിയായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് ഇവിടെ മ്യൂസിക് സിസ്റ്റം താഴെ വന്നിട്ടുണ്ട്. പിന്നെ 5Speed ആണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഗിയർ നോബിൽ കാണാം, 5Speed കാണോ, 5+1 പ്ലാറ്റ്ഫോം നോക്കാം. വിനയിലൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇവിടെയും ഡോർ പാഡ്സ്, ഈ പ്ലാസ്റ്റിക് വലിച്ച് കളയണമെങ്കിൽ നമുക്ക് ഷോറൂം ഡോർ പാഡ്സ് അവിടെ കിട്ടും. ഓക്കെ, കിലോമീറ്റേഴ്സ് നമുക്ക് 800 കാണിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്, കാരണം നമുക്ക് ഒറിജിനൽ കിട്ടില്ല, ഇത് ഡിജിറ്റൽ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ 44,000 ആണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിക്കാം, അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വേഗം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് ഇതേ പ്ലാസ്റ്റിക് കവറും കൂടെ വന്നിട്ടുണ്ട്, വൈൻഡിങ് വിൻഡോസ് വരുന്നുണ്ട്, സീറ്റ് കവേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത ലെഗ്രൂം കിട്ടുന്നുണ്ട്. താഴെ നീറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട് കേട്ടോ, അവിടെ വൃത്തി തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ മൊത്തത്തിൽ നോക്കാം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് കൂടെ കാണാം. ഇനി നമുക്ക് എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും ചെക്ക് ചെയ്യാം. പഴയ വാഹനവും എല്ലാവർക്കും എൻജിൻ ഭാഗം കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും എന്ന് എനിക്കറിയാം, അതിൻ്റെ പേരിൽ നോക്കാം. കണ്ടോ 2001 മോഡലാണെന്ന് എവിടെയെങ്കിലും നോക്കി ഞാൻ പറയൂ, നീറ്റായിട്ട് നിൽക്കുന്ന ഒരു എൻജിൻ പോർഷൻ കാണാം. എഡ്ജസ്റ്റ് നോക്കണം, എഡ്ജസ്റ്റിലൊന്നും ആപ്പിളിലൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല, റസ്റ്റിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് അഡ്ജസ്റ്റിലും കിട്ടുന്നില്ല. ഇവിടെ ചെറിയൊരു റസ്റ്റിംഗ് സ്വാഭാവികമായിട്ടും പഴയ വണ്ടികൾക്ക് ഉണ്ടാവണമാണ്, ഒരു കംപ്ലയിൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ള. ഇവിടെ അഡ്ജസ്റ്റ് നോക്കാം, ആപ്പിളിനൊക്കെ ഓക്കെയാണ് കേട്ടോ. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ് കേട്ടോ, പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ലിഡ് നോക്കാം, ലിഡായാലും പിന്നെ കണ്ടീഷൻ ഇരിക്കുന്ന ലിഡാണേ, ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ നമുക്ക് ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എൻജിൻ ഭാഗം. ബൂട്ടിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്, ഇത്രയും സ്പേസ് നമുക്ക് ബൂട്ടിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഇതിൻ്റെ സ്പെയർ വീൽ നോക്കിയേക്കാം. സ്പെയർ വീലുണ്ട്, പക്ഷേ ഗ്രിപ്പ് കുറവാണ്, അത് എടുത്ത് പറയാനുള്ളത്. ഞാൻ അഴുക്കുണ്ട്, ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നും നമുക്കിവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. എഡ്ജസ്റ്റിലേക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം, എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള പാച്ചൊക്കെ ഇനി നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു, നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കണേക്കാൻ മുമ്പ് തന്നെ ചെറിയൊരു കാര്യം, നമുക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്, ഇത് പുത്തൻ പേപ്പറാണ്, 26 വരെയും പേപ്പർ വാലിഡിറ്റി ഉണ്ട്, അതുകൂടാതെ പുത്തൻ ഇൻഷുറൻസും കാര്യങ്ങളും വാലിഡ് ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 2001 ഇതിൻ്റെ മോഡൽ 5Speed ആണ്. അപ്പോൾ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം, വാഹനം എടുത്തിട്ട് കൊണ്ടുപോകാം, ഇത്രയും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.